ലെവൽ ക്രോസ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ട പേര് ഇതിൻ്റെ സംവിധായകൻ്റെ പേരാണ് അർഫാസ് അയൂബ് എൻ്റെ പൊന്നുമച്ചാനെ പൊള്ളിച്ചടുക്കിയിട്ടുണ്ട് കിട്ടിലൻ സംവിധാനം അങ്ങനെ പറയണമല്ലോ അല്ലെങ്കിൽ കിട്ടിലൻ സിനിമ അത്രയും ഗംഭീര സിനിമയാണ് ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണ് അങ്ങനെ തന്നെ പറയാം ഇതുപോലത്തെ ഒരു മലയാള സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാം ഫഹദ് ഫാസിൽ അഭിനയിച്ച ഇതുപോലത്തെ ഒരു സിനിമ കണ്ടിട്ടുണ്ട് പക്ഷെ ആ സിനിമയിൽ എനിക്ക് എന്തൊക്കെയാണോ മിസ് ചെയ്തത് അതൊക്കെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് കിട്ടി അത്രയും ഗംഭീര വർക്കാണ് സിനിമാറ്റോഗ്രാഫിയൊക്കെ ഒന്നും പറയാനില്ല ഞാൻ ആളുടെ പേര് നോക്കിയില്ല കിട്ടിലൻ ഫ്രെയിംസ് കാര്യങ്ങൾ എക്സ്ട്രീം വൈഡ് ഫ്രെയിംസ് ഒക്കെ വെക്കുന്നുണ്ട് അട്ടിപൊളിയിട്ട് ഒന്നും പറയാനില്ല അത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഇരുന്ന് കാണാൻ പറ്റും പിന്നെ പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെയാണ് സിനിമക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ ലൈറ്റായിട്ട് പോകുന്നത് പല സ്ഥലത്തും ഒന്നും ഒന്നുമില്ല സൈലൻസിലാണ് സിനിമ മൊത്തം പോകുന്നത് ചില സന്ദർഭങ്ങൾ മാത്രം ഗിറ്റാർ പോലത്തെ എൻ്റെ ഒരു സാധനം പ്ലേ ചെയ്യുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഫൈനലി എടുത്ത് പറയേണ്ടത് ഏറ്റവും ശരിക്കും ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു സംവിധാനം കഴിഞ്ഞിട്ട് പറയേണ്ട സെക്ഷനായിരുന്നു പെർഫോമൻസ് പെർഫോമൻസിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട പേര് അത് ഷർഫുദ്ദീൻ്റെ പേരാണ് ആസിഫലി മോശമാക്കി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം അലിയുടെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് സംഭവങ്ങളുണ്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പല്ല് ആ ഒരു സംഭവം നല്ല രീതിയിൽ ആസിഫ് അലിയുടെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ് ഒരു സാധനയില്ല ജസ്റ്റ് നോട്ടം ചിരി ഇതിലൊക്കെ ഷറഫുദ്ദീൻ കൊടുത്തേക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് അത് നിങ്ങൾ നിങ്ങളത് കാണണം നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ചില ഇമോഷൻസ് ഷറഫുദ്ദീൻ്റെ ഓരോ നോട്ടത്തിലും നമുക്ക് ഫീൽ ചെയ്യും അത് അതൊരു ഗംഭീര സാധനമായിരുന്നു പിന്നെ പറയേണ്ടത് അമലാപ്പുളിൻ്റെ പെർഫോമൻസ് ആണ് അത് എനിക്ക് ഇവരിലെ മൂന്നില് ഒത്തിരി വീക്കായിട്ട് ഫീൽ ചെയ്തത് അമലാപോളാണ് കാരണം ചില സിനിമകൾ ചിലപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഒരാൾക്കാണ് കിട്ടിയത് ഇപ്പുറത്തെ ആൾക്ക് പെർഫോം അത്ര ചെയ്യാനുള്ള ക്യാരക്ടർ അല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഈക്വലി മൂന്ന് പേർക്കും അവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ അമല അത്ര ശോഭിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല ഈ മൂന്നിലും കുറച്ച് വീക്കായിട്ട് വന്നത് അമലയുടെ പെർഫോമൻസ് തന്നെയാണ് അതാണ് പെർഫോമൻസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഡയലോഗ് എഴുതിയിരിക്കുന്നത് ആദം അയ്യൂബ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ അച്ഛനാണോ എനിക്കറിയില്ല അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് ഡയലോഗും എനിക്ക് അത്ര ഒരു അത്ര ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എനിവേ സിനിമ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക് ഈ നമ്മൾ നല്ലൊരു കുഴിമന്തി കഴിച്ച് വയറ് നിറഞ്ഞ് ഭയങ്കര സംതൃപ്തിയിൽ നിൽക്കില്ലേ ആ ഒരു ഫീലാണ് ഞാനിപ്പിക്കുന്നത് കാരണം അത്രയും ഗംഭീര ഒരു സിനിമ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മലയാള സിനിമ അല്ല ഇതൊരു ഇന്റർനാഷണൽ സ്റ്റെപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്ന വീഡിയോസ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഇനി എന്താ ഞാൻ പറയണ്ടേ എനിക്ക് പയ്യ ഇനി ഞാൻ പറഞ്ഞു വെറുതെ വലിച്ചു നീക്കണ്ട ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ഈ ചിത്രം അപ്പോൾ അത്രേ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയോ കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്